നമസ്കാരം. ഓരോ വാക്കിനും അതിൻ്റെതായ പ്രാധാന്യം ഉണ്ടാകുന്നതാണ്. നാം ഓരോ വാക്ക് ഉച്ചരിക്കുമ്പോൾ ഓരോ വാക്കുമായി ബന്ധപ്പെട്ട വൈബ്രേഷൻസ് ഉണ്ടാകുന്നു. ഈ വൈബ്രേഷൻസ് കാരണം നമുക്ക് ചുറ്റും പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ഊർജങ്ങൾ വന്ന് ചേരുന്നതാകുന്നു ജീവിതത്തിൽ. അതിനാൽ ഓരോ വാക്കിനും ഓരോ ഉച്ചാരണത്തിനും വലിയ ശക്തി ഉണ്ടാകുന്നതുമാണ്. ഇത് ഉൾക്കൊണ്ടാണ് പല മഹാമന്ത്രങ്ങളും ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഓരോ മന്ത്രത്തിൻ്റെയും ഓരോ വാക്കിനും അതിൻ്റെതായ പ്രാധാന്യം വന്ന് ചേരുന്നതാകുന്നു. മന്ത്രങ്ങൾ ശരിയായ രീതിയിൽ ഉച്ചരിക്കുവാൻ സാധിച്ചില്ല എങ്കിൽ അത് ഗുണത്തേക്കാളേറെ ദോഷമാണ് ചെയ്യുക എന്ന സത്യം മനസ്സിലാക്കുക. എന്നാൽ നിത്യവും ആർക്കും ജപിക്കുവാൻ സാധിക്കുന്ന ഒരു മഹാമന്ത്രമുണ്ട്. കുഞ്ഞു കുട്ടികൾക്ക് മുതൽ ഈ മന്ത്രം ജപിക്കാവുന്നതാണ്. കലിയുഗത്തിൽ ജപിക്കുവാൻ സാധിക്കുന്ന ഏറ്റവും ഉത്തമമായ മന്ത്രം എന്ന പ്രത്യേകതയും ഈ മന്ത്രത്തിന് ഉണ്ടാകുന്നതാണ്. ഈ മന്ത്രത്തെക്കുറിച്ച് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കാം. മഹാമന്ത്രം. മൂന്ന് മന്ത്രങ്ങൾ അഥവാ നാമങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു മഹാമന്ത്രത്തെക്കുറിച്ചാണ് ഈ വീഡിയോയിലൂടെ മനസ്സിലാക്കുന്നത്. ഈ മൂന്ന് നാമങ്ങൾ കൃഷ്ണ, രാമ, ഹരി എന്നാകുന്നു. ഈ മന്ത്രങ്ങൾ 15-ാം നൂറ്റാണ്ടിലാണ് പ്രസക്തി കൂടുതൽ പ്രാധാന്യത്തോടുകൂടി മനസ്സിലാകുന്നത്. ഈ മന്ത്രം ഇപ്രകാരമാകുന്നു: ഹരേ രാമ, രാമ രാമ, ഹരേ ഹരേ, ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ, ഹരേ ഹരേ എന്നാകുന്നു. മന്ത്രം ഒന്നുകൂടി ജപിക്കാം: ഹരേ രാമ, രാമ രാമ, ഹരേ ഹരേ, ഹരേ കൃഷ്ണ, കൃഷ്ണ കൃഷ്ണ, ഹരേ ഹരേ എന്നാകുന്നു. ഈ മന്ത്രം നിത്യവും ജപിക്കുന്നതിലൂടെ ജീവിതത്തിലെ എത്ര വലിയ പ്രതിസന്ധികളും മാറി ജീവിതത്തിൽ മുൻപോട്ട് പോകുവാൻ സാധിക്കുന്നതാണ്. ഈ മന്ത്രത്തിൻ്റെ അർത്ഥം മനസ്സിലാക്കിയതിനു ശേഷം മന്ത്രം ജപിക്കുന്നതാണ് ഉത്തമം. അർത്ഥം: ഹരി എന്നാൽ ഹരി എന്ന് തന്നെയാകുന്നു. വിഷ്ണു ഭഗവാന്റെ മറ്റൊരു നാമമാണ് ഇത്. മായ ഇല്ലാതെയാക്കുന്നു എന്നാണ് അർത്ഥം വരുന്നത്. ഹരി എന്നാൽ രാധാദേവിയുടെ നാമമായും ചിലർ കണക്കാക്കുന്നതാണ്. ശക്തിദേവിയുടെ ഊർജത്തെയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. കൃഷ്ണ എന്നും രാമ എന്നും മഹാവിഷ്ണു ഭഗവാന്റെ നാമങ്ങൾ ആകുന്നു. ജീവിതത്തിലെ പരമമായ സന്തോഷത്തിൻ്റെ സ്രോതസ് എന്നാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഭീഷ്മർ വിഷ്ണു സഹസ്രനാമം പറയുമ്പോൾ കൃഷ്ണ ഭഗവാനെ രാമ എന്ന് വിളിക്കുന്നു. ഇപ്രകാരം കുരുക്ഷേത്ര യുദ്ധത്തിന് ശേഷമാണ് ഇപ്രകാരം വിളിക്കുന്നത് എന്നതാണ് സത്യം. കലി സന്താര ഉപനിഷത് പ്രകാരം നാരദരോട് ബ്രഹ്മാവാണ് ഈ മന്ത്രം ഉപദേശിച്ച് നൽകുന്നത്. കലിയുഗത്തിലെ എല്ലാത്തരം ദുഷ്ടശക്തികളിൽ നിന്നും സംരക്ഷണത്തിനായി ഈ മന്ത്രം സഹായിക്കുന്നു എന്നാണ് പറയുന്നത്. അതിനാൽ തന്നെ കലിയുഗത്തിൽ ജപിക്കുവാൻ സാധിക്കുന്ന ഏറ്റവും ഉത്തമമായ നാമമാണ് എന്ന വിശേഷണവും ഈ മന്ത്രത്തിനുണ്ട്. അതിനാൽ സാധിക്കുന്ന ഏവരും ഈ മന്ത്രം നിത്യവും ജപിക്കുവാൻ മറക്കരുത്. ആർക്കും ഈ മന്ത്രം ജപിക്കുവാൻ സാധിക്കുന്നു എന്നത് മറ്റൊരു പ്രത്യേകതയാകുന്നു. ഈ മന്ത്രം ജപിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. കൂടാതെ ജീവിതത്തിൽ ഈ മന്ത്രം ജപിക്കുന്നതിലൂടെ വന്നു ചേരുന്ന ഗുണാനുഭവങ്ങളെ കുറിച്ചും മനസ്സിലാക്കാം. നിത്യവും ഈ മഹാമന്ത്രം ജപിക്കുന്നത് ഉത്തമം തന്നെയാകുന്നു. അതിനാൽ സാധിക്കുന്ന സമയങ്ങളിലെല്ലാം ഈ മന്ത്രം ജപിക്കുവാൻ ശ്രമിക്കേണ്ടതാകുന്നു. 2 നേരം വിളക്ക് വച്ചതിനു ശേഷം ജപിക്കുന്നതാണ് ഏറ്റവും ഉത്തമം എന്നാണ് വിശ്വാസം. ഏത് ദുരിതാവസ്ഥയിലും ഭഗവാനെ ഈ മന്ത്രങ്ങളിൽ ഓർമ്മിക്കുക. അതായത് ഇങ്ങനെ ഓർമ്മിക്കുന്നതിലൂടെ ഭഗവാൻ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ തന്നെ സൃഷ്ടിക്കുന്നതാകുന്നു.
ജീവിതത്തിൽ എത്ര ബുദ്ധിമുട്ടുകളും കഷ്ടതകളും ഉണ്ട് എങ്കിലും അവയെല്ലാം തരണം ചെയ്യുവാനുള്ള മനസാന്നിധ്യവും വഴിയും ഭഗവാൻ കാണിച്ചു തരുന്നു എന്നാണ് വിശ്വാസം. ജീവിതത്തിൽ പിന്നീട് ഒരു തിരിഞ്ഞു നോട്ടം ഉണ്ടാകുന്നതല്ല, അത്തരത്തിൽ തിരിഞ്ഞു നോക്കുവാൻ നമുക്ക് സാധിക്കില്ല എന്നത് തന്നെയാണ് ഇതിൻ്റെ മേന്മ. അതിനാൽ ഈ മന്ത്രം മറക്കാതെ ഏവരും ജപിക്കേണ്ടതാകുന്നു. ഈ മന്ത്രം മുഴുവനായി പറയുവാൻ സാധിച്ചില്ല എങ്കിലും ഹരേ കൃഷ്ണ എന്ന രണ്ട് വാക്കെങ്കിലും പറയുവാൻ സാധിക്കുന്നത് തന്നെ പുണ്യമാകുന്നു. ഈ രണ്ട് വാക്ക് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം അത്ഭുതങ്ങൾ തന്നെ സൃഷ്ടിക്കുന്ന വാക്കുകളാകുന്നു. ഈ വാക്കുകൾ നിത്യവും പറയുന്നതിലൂടെ തന്നെ നമ്മുടെ ജീവിതം മാറി മറിയുന്നു എന്നാണ് വിശ്വാസം. ഇങ്ങനെ പറയുന്നതിലൂടെ ജീവിതത്തിൽ സർവ ഐശ്വര്യങ്ങളും സമ്പത്തും വന്ന് ചേരുന്നതാണ്. അതിനുള്ള വഴികൾ നമ്മുടെ മുൻപിൽ തുറക്കുന്നതാണ്. അതിനാൽ ഭഗവാനിൽ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ഈ രണ്ട് വാക്കുകൾ നിത്യവും പറയുവാൻ ശ്രമിക്കുക. എത്ര വലിയ വിഷമതകളിലും ഭഗവാൻ കൂടെ ഉണ്ടാകുവാൻ സഹായിക്കുന്ന വാക്കുകളാണ് ഹരേ കൃഷ്ണ എന്ന രണ്ട് നാമങ്ങൾ. കൂടാതെ കുട്ടികൾ പറഞ്ഞ് തുടങ്ങുമ്പോഴേ ഈ രണ്ട് വാക്കുകൾ പറഞ്ഞ് പഠിപ്പിക്കുക. അതായത് കുട്ടികൾ സംസാരിച്ച് തുടങ്ങുമ്പോഴേ ഈ രണ്ട് വാക്കുകൾ അവരെ പഠിപ്പിക്കുകയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ അവരിൽ ഒരു രക്ഷാകവചമായി ഈ രണ്ട് വാക്കുകൾ പ്രവർത്തിക്കുന്നതാണ്. ഭഗവാന്റെ അനുഗ്രഹത്താൽ അവർക്ക് ജീവിതത്തിൽ ഉയർച്ച മാത്രമേ വന്നു ചേരൂ. അവരുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും ശുഭകരമായി തന്നെ വന്ന് ഭവിക്കുന്നതാണ്. അതിനാൽ കുട്ടികളെ പഠിപ്പിക്കുവാൻ, അതും സംസാരിച്ചു തുടങ്ങുമ്പോൾ പഠിപ്പിക്കുവാൻ ഏറ്റവും അനുയോജ്യമായ രണ്ട് വാക്കുകൾ തന്നെയാണ് ഇത്. രക്ഷാകവചമായി ഈ മന്ത്രം പ്രവർത്തിക്കുന്നു എന്നതാണ് മറ്റൊരു പ്രത്യേകത. ആരെല്ലാം ഈ മന്ത്രം ജപിക്കുന്നുവോ അവർക്കെല്ലാം രക്ഷാകവചം തന്നെ ലഭിക്കുന്നതാകുന്നു. അതിനാൽ ഭഗവാന്റെ അനുഗ്രഹത്താൽ ജീവിതത്തിൽ ഉയർച്ചയും സൗഭാഗ്യങ്ങളും മാത്രമേ ഇവർക്ക് വന്നു ചേരൂ. അതിനാൽ നിത്യവും വിശ്വാസപൂർവം ഭഗവാനെ ഇത്തരത്തിൽ രണ്ട് വാക്കുകൾ പറഞ്ഞ് സ്മരിക്കുകയാണ് നാം ചെയ്യേണ്ടത്. ഇങ്ങനെ ചെയ്യുന്നത് അതിവിശേഷം തന്നെയാണ്.